ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതു മുതൽ വലിയ തോതിലുള്ള കോലാഹലങ്ങളും വലിയ തോതിലുള്ള പ്രശ്നങ്ങളുമാണ് കേരളത്തിലെ മലയാള സിനിമാ മേഖലയിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നത്. വൻ മരങ്ങളടക്കം കടപുഴകി വീഴുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏഴോളം പേർക്കെതിരെ ഇതുവരെ വിവിധ നടികളുടെയും സ്ത്രീകളുടെയും സിനിമാ പ്രവർത്തകരായ സ്ത്രീകളുടെയും പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തു കഴിഞ്ഞു. ഇതിൽ പ്രധാനിയായ ഒരാളായിരുന്നു സിനിമാ താരമായ നടനും ഭരണകക്ഷിയുടെ CPM-ന്റെ MLA-യുമായ മുകേഷ്. എന്നാൽ നടനും ഭരണകക്ഷി MLA-യുമായ മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്നിട്ടും MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആവശ്യപ്പെടാൻ കഴിയാതെ കോൺഗ്രസ് വലിയ തോതിൽ വീട്ടിലായിരിക്കുകയാണ്. സമാനമായ കേസിൽ പ്രതിയാക്കപ്പെട്ട രണ്ട് കോൺഗ്രസ് MLA-മാർ പാർട്ടിക്കുള്ളത് കൊണ്ട് തന്നെ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മിക ശേഷി UDF-നും KPCC-ക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിമർശനങ്ങളും വലിയ തോതിൽ ഉയരുന്നുണ്ട്. കോവളം പെരുമ്പാവൂർ MLA-മാരായ M. വിൻസെന്റും എൽദോസ് കൊന്നപ്പള്ളിയുമാണ് പീഡനക്കേസുകളിൽ പ്രതികളായവർ. പീഡനക്കേസുകളിൽ പ്രതികളാക്കപ്പെടുന്ന ജനപ്രതികൾ രാജിവെക്കുന്ന കീഴ്വഴക്കമില്ലെന്ന ന്യായമാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ സാധാരണ പറഞ്ഞു വയ്ക്കുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിലൊന്നും മുകേഷ് ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെട്ടിരുന്നുവോ എന്ന കാര്യത്തിൽ CPM നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നില്ല. പിന്നീടാണ് മലവെള്ളപ്പാച്ചിൽ പോലെ മുകേഷിൻ്റെ മോശം പെരുമാറ്റത്തിനെതിരെ പല നടിമാരും രംഗത്ത് വന്നത്. കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫും മിനു മുനീർ എന്ന നടിയുമാണ് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. മുകേഷിൽ നിന്ന് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ നേരിട്ടുവെന്നാണ് ഇവർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിലും മുകേഷിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർന്നിരുന്നു. PK ഗുരുദാസൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരാണ് മുകേഷിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. കോൺഗ്രസിൻ്റെ രണ്ട് MLA-മാർ ബലാത്സംഗ കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മിക ശക്തി പ്രതിപക്ഷ നേതാവിനോ KPCC പ്രസിഡന്റിനോ ഇല്ലെന്നതാണ് CPM-ന്റെ ഏക ആശ്വാസം. അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ മറച്ചുവച്ച ഭാഗങ്ങളിൽ കുറ്റക്കാരായവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടണം എന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ കൊല്ലം DCC-യുടെ നേതൃത്വത്തിൽ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട് പ്രകടനം നടത്തിയത് ഒഴിച്ചാൽ കാര്യമായ പ്രതിഷേധമൊന്നും പാർട്ടി നടത്താൻ തയ്യാറായിട്ടില്ല. എറണാകുളം പേട്ട സ്വദേശിയും അധ്യാപികയുമായ യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂർ MLA-യായ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പീഡന കേസ് രജിസ്റ്റർ ചെയ്തത്. 2022-ലായിരുന്നു, അതായത് 2022 ഒക്ടോബർ മാസത്തിലായിരുന്നു ഈ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി വന്നത്. MLA വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തിയ നിരവധി തവണ ലൈംഗിക പീഡനം നടത്തിയതായി യുവതി മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ട് മൊഴി നൽകിയിരുന്നു. അതുപോലെ കോവളം കേസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മുൻകൂർ ജാമ്യം ലഭിച്ചതുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നില്ല. ബാലരാമപുരം സ്വദേശിയായ വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന കേസിലാണ് കോവളം MLA-യായ വിൻസെൻ്റ് അറസ്റ്റിലായത്. 2017 ജൂലൈയിലായിരുന്നു ഈ പറയുന്ന അറസ്റ്റ് സംഭവിച്ചത്. ഒരു മാസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. പീഡനത്തിനിരയായ വീട്ടമ്മ അമിതമായി ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഈ സമയം ഇവരുടെ ഭർത്താവ് വീട്ടിലില്ലായിരുന്നു. ഭർത്താവ് എത്തുമ്പോഴേക്കും വീട്ടമ്മ അവശ നിലയിലായി. ഉടൻ തന്നെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വിൻസെൻ്റ് MLA കാരണമാണ് ഭാര്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ഭർത്താവ് ബാലരാമപുരം പോലീസിലാണ് അന്ന് പരാതി നൽകി. ഇതോടെയാണ് സംഭവം പുറലോകത്തറിയുകയും മാധ്യമങ്ങളിൽ വലിയ തോതിൽ വാർത്തകളാകുകയും രാഷ്ട്രീയ കേരളം വലിയ തോതിൽ കലുഷിതമായി ചർച്ച ചെയ്യുകയും ചെയ്തത്. വീട്ടമ്മ പോലീസിന് നൽകിയ മൊഴിയിൽ MLA കടയിലും വീട്ടിലും വെച്ച് പീഡിപ്പിച്ചതായാണ് പറഞ്ഞത്. ഇക്കാര്യം ഒരു വൈദികനോടും കന്യാസ്ത്രീയോടും വെളിപ്പെടുത്തിയിരുന്നതായും ഈ വീട്ടമ്മ പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ബലാംഗസംഘത്തിനു കൂടി ഇയാൾക്കെതിരെ കേസെടുത്തത്. നടി മിനു മുനീർ കോൺഗ്രസിൻ്റെ അഭിഭാഷക സംഘടനയുടെ പ്രസിഡന്റ് VS ചന്ദ്രശേഖരനെതിരെയും മോശം പെരുമാറ്റം ആരോപിച്ചിരുന്നു. ഈ ചന്ദ്രശേഖരനെതിരെ, അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖും രാജിവെച്ചിട്ടും ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം വരെ സ്ഥാനം ഒഴിയാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ വൈകി വലിയ തോതിലുള്ള സമ്മർദ്ദവും വലിയ തോതിലുള്ള പ്രശ്നങ്ങളും ഉടലെടുത്തതോടുകൂടി ചന്ദ്രശേഖരന് ലോയേഴ്സിൻ്റെ കോൺഗ്രസിൻ്റെ സംഘടന പോഷക സംഘടനയായ കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം എല്ലാം ഒഴിയേണ്ട സാഹചര്യം വന്നു. ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനം എടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞുവെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് VD സതീശനും ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്ന് അവസാന ഘട്ടത്തിൽ രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. പൊതു മണ്ഡലങ്ങളിൽ നിന്നുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദമെല്ലാം ഇതിന് കാരണമായി എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്.